നമസ്കാരം. ജയിലിൽ വെച്ച് ഇഡിക്കെതിരെ സംസ്ഥാന പോലീസ് നിർബന്ധിച്ച് തന്റെ ശബ്ദ സന്ദേശം റെക്കോർഡ് ചെയ്തുവെന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ സിബിഐ അന്വേഷണത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. ഇഡി പ്രതിക്കൂട്ടിലാക്കുവാൻ ബോധപൂർവമായ ശ്രമവും അന്വേഷണം അട്ടിമറിക്കുവാൻ ആസൂത്രിതമായ നീക്കവും നടന്നെന്നും അതിന് കേരള പോലീസിന്റെ പിന്തുണ ഉണ്ടായെന്നുമുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സിബിഐ അന്വേഷണം അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നത്. ഇഡിക്കെതിരായ ശബ്ദരേഖയുടെ നിജസ്ഥിതി സ്വപ്ന തന്നെ പുറത്തുവിട്ട സാഹചര്യത്തിൽ കേസന്വേഷണം അട്ടിമറിക്കുവാൻ ആസൂത്രിത നീക്കം നടന്നുവെന്നും സംസ്ഥാന പോലീസ് അതിന് കൂട്ടുനിന്നുവെന്നും തെളിഞ്ഞിരിക്കുകയാണെന്ന് ഇഡി പറയുന്നു. കൊച്ചിയിലെ ഇഡി ജോയിന്റ് ഡയറക്ടർ ഡൽഹിയിലെ സ്പെഷ്യൽ ഡയറക്ടർക്കാണ് ഇത് സംബന്ധിച്ച കത്തയച്ചത്. ഇത് ധനവകുപ്പിനും ആഭ്യന്തര വകുപ്പിനും കൈമാറും. സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കുവാൻ ഗൂഢനീക്കങ്ങൾ നടന്ന സാഹചര്യത്തിൽ ഇതേക്കുറിച്ച് അന്വേഷിക്കുവാൻ സിബിഐയെ നിയോഗിക്കണമെന്ന് ഇഡി കേന്ദ്ര സർക്കാർ അയച്ച കത്തിൽ ആവശ്യപ്പെട്ടു. കേസന്വേഷണം അട്ടിമറിക്കുവാൻ നടന്ന ആസൂത്രിത നീക്കങ്ങളെക്കുറിച്ച് സംസ്ഥാന പോലീസ് തന്നെ ഇനിയും അന്വേഷിച്ചാൽ പ്രതികളെ കണ്ടെത്താനാകില്ല എന്നും അതുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസി തന്നെ അന്വേഷിക്കണമെന്നുമാണ് ആവശ്യം. മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകുവാൻ ഇഡി ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തുന്ന സ്വപ്നയുടെ ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിലായിരുന്നു മുമ്പ് ഇഡിക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തത്. കസ്റ്റഡിയിലിരിക്കെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കേരള പോലീസിലെ ഉദ്യോഗസ്ഥ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുന്നു എന്ന ശബ്ദരേഖ നൽകിയതെന്നും ശിവശങ്കറിന്റെ അറിവോടെയായിരുന്നു ഇതെന്നുമുള്ള പ്രതികരണമാണ് സ്വപ്ന കഴിഞ്ഞ ദിവസം നടത്തിയത്. ഇഡിക്കെതിരെ എടുത്ത 2 FIR നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. സംസ്ഥാന സർക്കാർ ഇതിനെതിരെ ഡിവിഷണൽ ബെഞ്ചിനെ സമീപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സ്വപ്നയുടെ വെളിപ്പെടുത്തൽ ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് ഇഡി സ്വർണ്ണക്കടത്ത് കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലിരിക്കെ സ്വപ്ന സുരേഷിന് ശബ്ദ സന്ദേശം പ്രചരിപ്പിക്കുവാൻ ഒത്താശ ചെയ്തുവെന്ന് സംശയിക്കുന്ന 3 പോലീസ് ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം. ഇവർക്ക് പങ്കുണ്ടെന്ന തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുണ്ട്. പോലീസ് സംഘടനാ നേതാവിന്റെ ഇടപെടൽ ഉണ്ടായെന്നും വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ് സ്വപ്നയെ പ്രേരിപ്പിച്ചതെന്നുമാണ് പുറത്തുവരുന്ന വിവരം. സ്വപ്നയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഈ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തേക്കാം. വിവാദ ശബ്ദ സന്ദേശ തിരക്കഥ തലസ്ഥാനത്താണ് തയ്യാറാക്കിയിരിക്കുന്നത്. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹിയാണ് എറണാകുളത്ത് എത്തിച്ചതെന്ന ആക്ഷേപവും ശക്തമാണ്. ഫോൺ കൈവശമില്ലാതിരുന്ന സ്വപ്നയ്ക്ക് മറ്റൊരു ഫോൺ നൽകി റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കുകയായിരുന്നു. ഈ 3 പോലീസ് ഉദ്യോഗസ്ഥരുടെയും ശിവശങ്കറിന്റെയും പങ്കാണ് അന്വേഷിക്കുക എന്നാണ് വിവരം. ഇതോടെ സ്വർണ്ണക്കടത്ത് കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരിക്കെ സ്വപ്ന സുരേഷിന് ഫോൺ സന്ദേശം പ്രചരിപ്പിക്കുവാൻ അവസരം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥരും ഇതോടെ വെട്ടിലായിരിക്കുകയാണ്. എം ശിവശങ്കറിന്റെ പുസ്തകം പുറത്തു വന്നതിന് പിന്നാലെ സ്വപ്ന സുരേഷ് നടത്തിയ വെളിപ്പെടുത്തലാണ് പോലീസിനെ വെട്ടിലാക്കിയത്. കേരള പോലീസിലെ 3 ഉദ്യോഗസ്ഥരുടെ പങ്കിനെ കുറിച്ച് വ്യക്തമായ സൂചന കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഈ 3 ഉദ്യോഗസ്ഥരാണ് സ്വപ്നയുടെ ശബ്ദരേഖ പ്രചരിപ്പിച്ച് ഇഡിയെ വെട്ടിലാക്കുവാൻ തുനിഞ്ഞത് എന്നാണ് വ്യക്തമാകുന്ന കാര്യം. ഇതിൽ സിബിഐ അന്വേഷണ സാധ്യത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചീറ്റ് നൽകുന്ന വിധത്തിലായിരുന്നു പുറത്തു വന്ന ശബ്ദരേഖ. ഇതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ടെന്ന ആരോപണം അന്ന് ഉയർന്നതുമാണ്. ഇഡി കസ്റ്റഡിയിലിരിക്കെയാണ് 2020 ഡിസംബറിൽ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ പങ്കില്ല എന്ന സ്വപ്നയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നത്. എന്നാൽ 1 വർഷത്തിലേറെ അന്വേഷണം നടത്തിയിട്ടും കേരള പോലീസിന് ആ ശബ്ദം സ്വപ്നയുടേതാണ് എന്ന് തിരിച്ചറിയാനായിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ആ ശബ്ദ സന്ദേശം താനാണ് റെക്കോർഡ് ചെയ്ത് പുറത്തു വിട്ടതെന്ന് ശിവശങ്കർ അടക്കമുള്ളവരുടെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്നും സ്വപ്ന വെളിപ്പെടുത്തിയിരുന്നു. ഇതാണ് ഇഡിക്ക് പുതിയ ആയുധമായത്. കേരള പോലീസ് അസോസിയേഷന്റെ എറണാകുളം ജില്ലാ ഭാരവാഹിയായ വനിതാ കോൺസ്റ്റബിളും പാലാരിവട്ടം സ്റ്റേഷനിലെ മറ്റൊരു വനിതാ കോൺസ്റ്റബിളുമായിരുന്നു സ്വപ്നയ്ക്ക് എസ്കോർട്ട് ഡ്യൂട്ടിക്ക് പോയിരുന്നത്. ജില്ലാ ഭാരവാഹി തൃപ്പൂണിത്തറ സ്റ്റേഷനിലായിരുന്നു. സർക്കാരിനെ വെള്ളപൂശുവാനുള്ള നിർദ്ദേശങ്ങൾ തലസ്ഥാനത്ത് നിന്ന് ഇവർ വഴിയാണ് സ്വപ്നയ്ക്ക് കൈമാറിയതെന്നാണ് കേന്ദ്ര ഏജൻസികൾക്ക് ലഭിക്കുന്ന വിവരം. വിവാദ ശബ്ദ സന്ദേശത്തിന്റെ തിരക്കഥ സിപിഎം നേതൃത്വവും ചില പോലീസ് അസോസിയേഷൻ നേതാക്കളും ചേർന്ന് തലസ്ഥാനത്താണ് തയ്യാറാക്കിയത്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹിയാണ് ഇത് എറണാകുളത്ത് എത്തിച്ചതെന്ന് പറയപ്പെടുന്നു. തുടർന്ന് ഫോൺ കൈവശമില്ലാതിരുന്ന സ്വപ്നയ്ക്ക് മറ്റൊരു ഫോൺ നൽകി അത് റെക്കോർഡ് ചെയ്ത് ചാനലുകളിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നു. ഈ 3 പോലീസ് ഉദ്യോഗസ്ഥരുടെയും ശിവശങ്കറിന്റെയും പങ്കാണ് കൂടുതൽ അന്വേഷിക്കുക. ചിലപ്പോൾ ഇതിന് ഒത്താശ ചെയ്ത പോലീസിലെ ചില ഉന്നതന്മാരും കുടുങ്ങിയേക്കാം. ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന സ്വപ്ന സുരേഷിന്റെ ശബ്ദം റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ചത് ജയിൽ ചട്ടത്തിന് ലംഘനമാണെന്നും വേണമെങ്കിൽ സിബിഐ അന്വേഷണം ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുമെന്നും ഇഡിക്ക് നേരത്തെ നിയമോപദേശം ലഭിച്ചിരുന്നു.
എന്നാൽ അന്ന് ശബ്ദ സന്ദേശം പുറത്തു വന്നതിനെക്കുറിച്ച് അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് പോലീസ് ഹൈടെക് സെല്ലിന് ഇത് കൈമാറി. അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത എസ് പി ശബ്ദ സന്ദേശം പ്രചരിപ്പിച്ചതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയില്ല എന്നായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി ആയിരിക്കണം ഇത് ചെയ്തതെന്ന് സംസ്ഥാന ഇന്റലിജൻസും സർക്കാരിനെ അറിയിച്ചിരുന്നു. ശബ്ദരേഖയുടെ ആധികാരികത പരിശോധിക്കുവാൻ ഓഡിയോ അനാലിസിസ് ടെസ്റ്റ് നടത്തുവാനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരുന്നു. ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ ഫിസിക്സ് ഡിവിഷന് കീഴിൽ പ്രവർത്തിക്കുന്ന ഓഡിയോ വീഡിയോ ലാബിലോ കേരളത്തിന് പുറത്തുള്ള സെൻട്രൽ ഫോറൻസിക് ലബോറട്ടറിയിലേക്കോ ശബ്ദരേഖ അയച്ചു കൊടുക്കുന്ന കാര്യവും ആലോചിച്ചു. എന്നാൽ ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ശബ്ദരേഖ തന്റേതാണെന്നും അത് ശിവശങ്കർ അടക്കമുള്ളവരുടെ നിർദ്ദേശപ്രകാരമാണ് റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ചതാണെന്നും സ്വപ്ന തന്നെ വെളിപ്പെടുത്തിയതോടെ കേന്ദ്ര ഏജൻസികൾക്ക് കാര്യങ്ങൾ എളുപ്പമായി. ഇ ഡിയെ വിരട്ടുവാൻ അന്ന് സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെവരെ നിയോഗിച്ചിരുന്നു. സാധാരണ ഇത്തരം സംഭവങ്ങളിൽ ഉൾപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ അച്ചടക്ക നടപടി സ്വീകരിക്കാറുണ്ട്. എന്നാൽ ഉൾപ്പെട്ടവരെല്ലാം സി പി എം അനുഭാവികളായതിനാൽ വകുപ്പ് തല അന്വേഷണം പോലും നടത്തിയിട്ടില്ല എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, ഭാരത കേസരി ടിവി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.